നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമുക്കൊരു പാക്ക് ആവാന്ന് വിചാരിച്ചു. ഇന്ന് എന്താന്ന് വെച്ചതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മളിട്ടത് ഒരു ബ്ലീച്ച് ആയിരുന്നു. ബ്ലീച്ച് കഴിഞ്ഞ് നമുക്കൊരു പാക്ക് ആവാന്ന് വിചാരിച്ചു. അപ്പോ ഇന്നൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മള് ഈ പാക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസങ്ങളിൽ ഇട്ടു വന്നു എന്ന് പറഞ്ഞാൽ നല്ലതാണ്. സമയം ഉണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സിമ്പിൾ ഒരു എന്തെങ്കിലും ഒരു അരിപ്പൊടിയോ അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ ജ്യൂസോ അല്ലെങ്കിൽ ഒരു തേനിന്റെ കുറച്ചോ തക്കാളി ജ്യൂസ് മുഖത്ത് വെറുതെ തേക്കി അലോവേറ ജ്യൂസ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവണത് നിങ്ങൾ ചെയ്യണം. ഞാനിപ്പോ കാണിച്ചു തരണം തന്നെ നിങ്ങൾ ഇട്ടോണമെന്നില്ല. അത് ഇപ്പൊ നിങ്ങളടുത്ത് ആ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വേറെ ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം നിങ്ങൾ നല്ലപോലെ സംരക്ഷിക്കുക, നല്ലപോലെ നോക്കുക. വെളുക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ലൊരു എന്താ പറയുക ഹെൽത്തി സ്കിൻ എന്ന് പറയില്ലേ, നമ്മുടെ മുഖത്ത് പാടുകളൊന്നും ഇല്ല, പിഗ്മെന്റേഷൻ ഒന്നും ഇല്ല, മുഖപ്പുരൊന്നും ഇല്ലാതെ നല്ലൊരു ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിപ്പോ കറുത്ത ആൾക്കാർ കാണിച്ചാലും അത് ചെയ്യാം, വെളുത്ത ആൾക്കാർ കാണിച്ചാലും അത് ചെയ്യാം, എരിനിറക്കാർക്കും അത് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിനു വേണ്ടി ഒരുപാട് ടൈം മാറ്റിവെക്കൊന്നും വേണ്ട. കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാക്കോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അത് അവിടെ ഇരുന്ന് ഉണങ്ങ് അന്ന് ഉണങ്ങാൻ നിൽക്കരുത്. ഉണങ്ങാറാവുമ്പോൾ ഒന്ന് മുഖം ഒന്ന് കഴുകി കളഞ്ഞു പറഞ്ഞാൽ നമ്മുടെ കിച്ചണിന്റെ പണി നടക്കും, നമ്മുടെ ഫേസ് അടിപൊളിയാവും. അപ്പൊ നമുക്ക് അതാണ് ഏറ്റവും വേണ്ടത്. അപ്പൊ നമ്മൾ സ്കിൻ ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യരുത് കേട്ടോ. എനിക്ക് പറ്റിയൊരു അടിയുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയണത്. അപ്പോ ഈ പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കിയാലോ. അതിന് മുമ്പ് ഇത് കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് അതിന്റെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കുക. അപ്പൊ എനിക്കൊരു സന്തോഷമാവും. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ആദ്യം ആവശ്യം ഇതുപോലെ ഒരു ബൗളാണ്. ബൗളിൽ ഞാൻ ഓൾറെഡി സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധനം വേറെ ഒന്നുമല്ല, നമ്മുടെ പൊട്ടുകടലില്ലേ, നമ്മൾ മിക്സറിലൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടുകടല ഞാൻ കാണിച്ചിരുന്നത്. ഈ പൊട്ടുകടലില്ലേ, ഈ പൊട്ടുകടല പൊടിച്ചതാണ് ഞാനിത്. ഇതില് 1/2 സ്പൂണ് പൊട്ടുകടല പൊടിച്ചതിരിക്കുന്നത്, 1/2 സ്പൂണ് പൊട്ടുകടല പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം പാൽപ്പൊടിയാണ്. ഞാനിതാ പാൽപ്പൊടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കുറച്ചെടുക്കാം. പാൽപ്പൊടി സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും നല്ല സ്മൂത്തനിങ് ആക്കി നല്ലൊരു ഗ്ലോ തരാൻ നല്ലതാണ്. പിന്നെ ഇത് പാടുകളൊക്കെ കുറയ്ക്കും. നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ചോണ്ട് ഒന്നും നടക്കില്ല, നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. പാൽപ്പൊടി ഞാൻ 1 സ്പൂണാണ് എടുക്കുന്നത്. 1 സ്പൂൺ ഇതിൽ നിറച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ഞാൻ ഇത് കുറച്ചും കൂടി കൊടുത്തതാണ്. നമുക്ക് 1 സ്പൂൺ വേണം. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ മസൂർ ദാലില്ലേ, മസൂർ ദാൽ ഉള്ള ഒരു ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇടണ്ട. ഈ എന്താ ഒരു ഓറഞ്ച് കളറിൽ ദാല്, ചെറിയ കുഞ്ഞു കുഞ്ഞിയ ദാലില്ലേ, ഇത് കാണുന്നുണ്ടോ, ഈ ദാലില്ലേ, ഈ ദാല് പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അത് ഞാൻ ചേർക്കുന്നത് 1/2 സ്പൂണാണ്. ഈ ഇത് എന്തിനാന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളറ് തരാനും, ഈ പറഞ്ഞ മാതിരി നമ്മുടെ മുഖത്ത് ഉണ്ടാവണ കളറുകളില്ലേ, എന്താ പറയുക കുരു വന്ന പാടുകള്, പിന്നെ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഈ കറുപ്പുകളൊക്കെ ഇല്ലേ, പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, വെയിലിന് വന്നിട്ടുള്ള കളറ്, അങ്ങനെ ഒരുപാട് സ്കിന്നിന്റെ ഒരുവിധ പ്രോബ്ലങ്ങൾക്ക് റിങ്കിൾസ് അതിനൊക്കെയും ഏറ്റവും നല്ലൊരു റെമഡിയാണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ പൊടിച്ചൊരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. ഞാൻ ഇതും 1/2 സ്പൂണാണ് ഇടുന്നത്. അപ്പൊ നല്ലൊരു ഓറഞ്ച് കളറ് പൊടിയാണത്, കണ്ടോ, നല്ലൊരു ഓറഞ്ച് കളറാണ് ഇതിന്റെ കളറ്. ഓക്കേ, അപ്പൊ ഇത് 3 ആണ് നമുക്ക് ആവശ്യം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേനാണ്. കുറച്ച് തേന് വേണം, കുറച്ച് തേനെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇത് മിക്സ് ചെയ്യാൻ ഓറഞ്ച് നീരോ പൊട്ടറ്റോ നീരോ, പൊട്ടറ്റോയുടെ ജ്യൂസൊക്കെ നല്ലതാണ്, ഓറഞ്ചിന്റെ ജ്യൂസ് നല്ലതാണ്, പിന്നെ നമ്മുടെ എന്താ പറയുക തക്കാളി ജ്യൂസ് നല്ലതാണ്. അല്ല, നിങ്ങൾക്ക് അലോവേറ ഇട്ട് മിക്സ് ചെയ്യാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അലോവേറ ഇട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കണത് ഓറഞ്ചിന്റെ ജ്യൂസാണ്, കാണണ്ടോ, ഓറഞ്ചിന്റെ ജ്യൂസാണ്. ഞാനൊരു 3 അല്ലി ഓറഞ്ച് എടുത്ത് നല്ലപോലെ ഉടച്ച് അതിന്റെ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഓറഞ്ചിന്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഓറഞ്ചിൻ്റെ ജ്യൂസ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കേണ്ടി വരും. പക്ഷെ ഇതിപ്പോൾ ഇതിൽ എനിക്ക് ആവശ്യത്തിനുള്ള ഓറഞ്ച് ജ്യൂസ് ഇതിൽ കിട്ടി. ഇതിലിപ്പോൾ ഞാനൊരു സ്പൂണ് ഓറഞ്ച് ജ്യൂസ് എടുത്തുക്കണം, ബാക്കി ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് കിട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഒരു മസാജ് ചെയ്യണം. ഇത് ഒരു 2 മിനിറ്റത്തെ ഒരു മസാജ്, അതിനുശേഷം പേക്ക് നല്ല പട്ടിക്കിട്ട് കൊടുക്കും. 2 മിനിറ്റ് തന്നെ വേണമെന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലീച്ച് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഇത് എന്തിനാന്ന് വെച്ചോന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടും നമ്മുടെ മുഖത്ത് ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നല്ലപോലെ ഒരു മസാജ്, അതിപ്പോ 1 മിനിറ്റ് ആയാലും ധാരാളമാണ്, ഒരു മസാജ് കൊടുത്തതിന് ശേഷം പേക്കിടുമ്പോൾ അതിന് ഭയങ്കര ഒരു റിസൾട്ട് കണ്ടതുകൊണ്ടാട്ടോ ഞാനിത് ഇപ്പോഴും പറയുന്നത്. അല്ല, അങ്ങനെ തന്നെ പേക്കിട്ട് കൊടുക്കണവർക്ക് അങ്ങനെ തന്നെ പേക്കിട്ട് കൊടുക്കാം, ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതൊരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പേക്ക് നല്ല കട്ടിക്കൊന്ന് ഇട്ട് കൊടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം. ഞാനിപ്പത് നല്ല പോലെ മൂക്കിലും മുഖത്തും എല്ലാം ഒടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം. അപ്പൊ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ 10 മിനിറ്റ് ആയി ഞാനിത് ഇട്ടിട്ട് ഇത് ഇതൊക്കെ ഞാൻ ഉണങ്ങി ഞാൻ പിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴുകിക്കളഞ്ഞിട്ട് കളയാം കേട്ടോ. ഇപ്പൊ ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നു കേട്ടോ. ഉണങ്ങണതിന്റെ അത് ഞാൻ വീഡിയോ എടുത്തു എന്നാ വിചാരിച്ചത്, പക്ഷേ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതാ പറ്റിയത്. ഫേസ് ഉണങ്ങി ഞാൻ കഴുകാൻ പോവുകയാണ് എന്നുള്ളത് ഞാൻ വീഡിയോ എടുത്തു എന്നാ ഞാൻ വിചാരിച്ച്, പക്ഷേ എന്താ പറ്റിയെന്നറിയോ, ഓൺ ചെയ്തില്ല, അതുകൊണ്ട് അത് പോയി. പക്ഷെ ഞാൻ മുഖം ഇപ്പം നല്ലപോലെ വൃത്തിയിൽ കഴുകിയിട്ട് വന്നിരിക്കുകയാണ്, നല്ല റിസൾട്ടാണ് അതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കൊണ്ട് പറഞ്ഞു നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ മുഖം കഴുകി വന്നതാണ്, ഇതിനൊന്നും പോയിട്ടില്ലേക്കൊക്കെ പോയിട്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ, നല്ലതല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കൊടുക്കാനാണ് കേട്ടോ.